സംപൂജ്യനായ അക്കിത്തം തിരുമേനിക്ക് 51 കൃതികളുടെ ഉടമയായ തപസ്യയുടെ ജീവനാടിയും ബ്രഹ്മനാടിയുമായ മഹാകവിയുടെ ദേഹവിയോഗം, ആ ദിവസങ്ങളിൽ എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് വാക്കുകളൊന്നും പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് വളരെ വലുതായിട്ടില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ അത്രയും വായിക്കാത്തതുകൊണ്ടും ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കൃത്രിമമായി പോകുമോ എന്നെനിക്കൊരു സംശയം. ഏതായാലും ഇന്ന് നവരാത്രിയുടെ 2-ാം ദിവസം മഹാകവിയുടെ ദേഹവിയോഗത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ അർത്ഥഗർഭമായിട്ടുള്ള വാക്കുകൾ, വരികൾ, അത് വായിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ എളിയ കർത്തവ്യം നിർവഹിക്കുന്നു എന്ന് സംതൃപ്തിയോടുകൂടി ചിന്തിക്കുന്നു. അക്കിത്തത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും വരും കാലത്തെയും പ്രചോദിപ്പിക്കും. പ്രധാനമന്ത്രി, മഹാകവി അക്കിത്തത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും വരും കാലത്തെയും പ്രചോദിപ്പിച്ച് നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മഹാകവിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കത്തയച്ചു. രാജ്യത്തെ മഹാന്മാരായ കവികളിൽ ഒരാൾ എന്നാണ് അക്കിത്തത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. സമാനതകളില്ലാത്ത വിധം സർഗാത്മകമായിരുന്നു അക്കിത്തത്തിൻ്റെ രചനകൾ. മലയാള സാഹിത്യത്തെ അദ്ദേഹത്തിൻ്റെ രചനകൾ നവീകരിപ്പിച്ചു. പാരമ്പര്യത്തെയും ആധുനികതയെയും സമന്വയിപ്പിച്ചു. ഈ ലോകം എന്താണെന്നും എന്താവണമെന്നുമുള്ള കാഴ്ചപ്പാടുകൾ ആ കൃതികളിൽ ഒന്നിച്ചു. കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിലെ മാറ്റങ്ങളെ ദാർശനികമായി ഉൾക്കാഴ്ചയോടെ തനിമയോടെയും അക്കിത്തം അവതരിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിരുപാധിക സ്നേഹം അക്കിത്തത്തിൻ്റെ കവിതകളിൽ വ്യക്തമാണ്. സാമൂഹ്യ നവോത്ഥാനത്തിലോടും ജനങ്ങളുടെ ക്ഷേമത്തോടുമുള്ള നിലപാട് ഹൃദയസ്പർശിയാണ്. മാനവ വികാരങ്ങളുടെ വിശാലമായ അവതരണത്തിലൂടെ ഹൃദയങ്ങളെ കീഴടക്കിയ ഇതിഹാസകാരനെ ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തി അനുഗ്രഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക തലങ്ങളെ ശക്തിപ്പെടുത്തിയ കാവ്യ ഋഷിയാണ് അക്കിത്തം. തലമുറകളെ പ്രചോദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ചിന്തകളോട് ഏത് തലമുറയിലെയും യുവത്വം താതാത്മ്യം പ്രാപിക്കുക തന്നെ ചെയ്യും, കത്തിൽ പ്രധാനമന്ത്രി എഴുതി. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തെ നേരിടാൻ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അനുവാചകർക്കും ഈശ്വരൻ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും മകൻ അക്കിത്തം നാരായണന് അയച്ച കത്തില് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വേണം. എങ്കിലും ഒരു വരി കൂടി പറയട്ടെ. മനസ്സില്ലാ മനസ്സോടെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട, പുരോഗമനവാദികളുമായി ബന്ധപ്പെട്ട, ജിഹാദികളും തീവ്രവാദികളുമായി ബന്ധപ്പെട്ട കുറേ രാഷ്ട്രീയക്കാരും മതമേധാവികളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചില മതാധിഷ്ഠിത അംഗങ്ങളും അക്കിത്തത്തിന് ഈ പുരസ്കാരം കിട്ടിയപ്പോൾ കമൻ്റ് പറഞ്ഞത്, ഒരു പക്ഷേ ഒരു ചൈതന്യവും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കൈമാറിയത്, കൊടുത്തത് എന്ന് ഞാൻ പറയുന്നില്ല, കൈമാറിയത്. അതുപോലെ ആശംസകൾ തന്നെ ഗതികേടിൻ്റെ മൂർത്തിമത്ഭാവമായി എന്ന് ചാനലുകളും വ്യക്തികളും സോഷ്യൽ മീഡിയയിലൂടെ കസറി പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന അവസ്ഥ. അതാണല്ലോ കേരളത്തിൻ്റെ പ്രത്യേകത.
ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. ഞാൻ പറഞ്ഞതും ഞാൻ പഠിച്ചതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നതും മാത്രം ശരിയെന്നും മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊക്കെ വർഗീയമാണ്, തീവ്രവാദമാണ്, അതൊക്കെ പുരോഗമനത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദുരന്ത ജന്മങ്ങൾ, അവർക്ക് അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് ലഭിച്ച ജന്മവും അവരിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് ലഭിച്ച ജന്മവും രാഷ്ട്രദ്രോഹത്തിനു വേണ്ടി മാത്രം മുദ്രപത്രത്തിൽ എഴുതിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ സംസ്കാരദ്രോഹവും. ഏതായാലും കേരളത്തിന്, കേരളീയർക്ക്, ഭാരതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുന്നവർക്ക് മഹാകവി അക്കിത്തത്തിൻ്റെ ജീവിതം, രചനകൾ, വീക്ഷണം, അതുപോലെ തന്നെ മൗനം, അദ്ദേഹം പുരോഗമനവാദികളെ പോലെയും ഈ സാംസ്കാരിക നായകളെ പോലെയും കുറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതും ദേശീയതയുടെ മൂർത്തിമത്ഭാവമായിട്ട് നിലനിൽക്കുന്നതും. ആരറിഞ്ഞാലും ആരറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടവർക്ക് അറിയാനുള്ള വരികളാണ് നമ്മുടെ പ്രധാനമന്ത്രി എഴുതിയിരിക്കുന്നത്. പ്രണാമം, നമസ്കാരം.